എയ്ഡ്സ് മഹാമാരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തും ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് തുടക്കമായി. ഡിസംബർ 1 അവസാനിപ്പിക്കുന്ന രീതിയിൽ സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തും ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലും കൂടി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ തുടക്കം കുറിച്ചു. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് പ്രതിനിധി മൂസ ഇസേ അബു ഗീബ്ര, നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ വി പി മുഹമ്മദ് അലി എന്നിവർ ഒരുമിച്ച് റിബൺ മുറിച്ച് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് സഹറാനി, വി പി അലി മുഹമ്മദ് അലി, ഡോക്ടർ മിസ്കാത്ത്, ഡോക്ടർ സുമയ്യ എന്നിവർ സംസാരിച്ചു. ചെയ്വിന്റെ ഒരു വിസിറ്റാണ് ഇവിടെ ഉള്ളത്. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിവിലേജ്, ഒരു അനുഗ്രഹം ഇവിടെ കിട്ടുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ വരുമ്പോൾ എല്ലാ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും പേഷ്യൻസിനും പൈസാൻ്റെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതിനുള്ള ഒരു ക്യാമ്പയിനിലാണ് ഇപ്പോ. സിസ്റ്റർ റസീന അസ്രപാട്ടത്തിൽ ക്യാമ്പയിന് നേതൃത്വം നൽകി. എയ്ഡ്സ് പകരുന്ന വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ എന്നിവയെ കുറിച്ച് അവബോധമുണ്ടാക്കുക, രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുക, ഇതൊക്കെയാണ് എയ്ഡ്സ് ഡേ ദിനാചരണ ലക്ഷ്യങ്ങൾ. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, മക്കറോണ സ്ട്രീറ്റ്, ജിദ്ദ, സൗദി അറേബ്യ. അൽ റയാൻ ഇന്റർനാഷണൽ പോളിക്ലിനിക്, ജിദ്ദ, റിയാദ്, ദമാം.